नमस्कार अंटाट कर्नाटिक क्लासिकल म्यूजिक वायलिन लेसन स्वागत इन नाम क्लास नोक सरली वर्षक पार्ट टू सेक्शन अब कई क्लास नद वर नोक सरली वर्षक इन एट पत् पद पन्द पदमू इत पार्टे वाल एट पत् सपरेट पद पन् पदमू सिस्ट अद नमुक नोक आदि नोक नी कंपोस एने वे वाले अड़कों चिट्टोड़कूरी वण बै वण इन अगर इंप्रूवमेंट्स कैरी 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 वर कंपोस पलपुर नाम श्रद्धि पवान अब अब श्रद्धि उद्देश्यमें नाम क्लास उद्देशिक पढ़ी कुछ पढ़ी कुटि इतियावर इतना श्रद्धि कुरेकूरी एंजोय पटर उद्देश्यमे अब क्लास आदमी नमुक एट नोक आद्यम एटावते लाइन सरी गम पामा गेरी सरी गम पदनीस अल इन लाइन अवरोहण सानी दाप मपानी सानी दाप मगरीस अब इन आदिता एट एट ग्रूप सिस्टमान पोको अब ए लाइन ई एट वे पढ़ी व्यतम को सरी गम पामा गेरी सरी गम पदनीस लाइन वह आरोहण लाइन आरोहण लाइन ई आरोहण एंगने इंट्रोड्यूस अलग वरा अलग वराूर क्यों आदमी कुछ आदमी पर आरोहण सरी गम पदनीस आरोहण अब आ मैंड कुछ पढ़ी अब इवे वो निर्दे और स्टेप इंगे आरोहण लाइन आरोहण कूड़े वराम पर ई लाइन पर अब सरी गम नाल लाइन पू पामागेरी मूने वो ना स्वर धीचू दरी गम पदनीस सो आरोहण लाइन पक्षे अवरोहण कूड़ा अगर ई रीती वराम का अलोहण लाइन सानी दाप मपानी सानी दाप मगेरीस का अब ई लाइन अड़ लाइन ऑलमोस्ट कॉम्बिनेशन सेम अन पर सरी गम पामा दाप सरी गम पदनीस सानी दाप मप गम सानी दाप मगेरीस लाइन पदल अब इन आद्य एंत व्यत आदमी कुटिकवरोहण कुछ नमुक एलोबरेट का पटू अद पामा गेरी ना स्वर का अब आवरोहण कुछ बोध्यू क्यों आदमी नामोहण पढ़िपी सानी दाप मगेरीस एट स्वर पढ़िपु इवर इंट्रोड्यूस ना स्वरोहण वराम अलग सानी दाप मगेरीस वहरवरोहण പകുതിയിൽ തുടങ്ങി എവിടെ തുടങ്ങി താഴോട്ട് വന്നാലും അത് ആരോഹണമാണ് എവിടെ തുടങ്ങി മുകളിൽ പോയി പകുതിയിൽ നിന്നാലും അത് ആരോഹണമാണ് എന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അല്ലേ അപ്പോൾ പാമാഗേരി എന്ന് വന്നാൽ അത് ആരോഹണം എന്ന ഒരു സെക്ഷനിൽ വരുന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ സെക്കൻഡ് ലൈൻ അതായത് നയൻത് ലൈൻ എങ്ങനെ കാണിച്ചു ആരോഹണം കാണിക്കാൻ നാല് സ്വരങ്ങളുടെ ആവശ്യമില്ല പാമാ ധാപ എന്ന ഈ രണ്ട് സ്വരങ്ങൾ മതി പാമാ എന്ന് പറഞ്ഞാൽ തന്നെ അത് ആരോഹണമാണ് ദാപ എന്ന് പറഞ്ഞാൽ അത് അവരോണത്തിൽ വരുന്നാണ് എന്നാണ് അവർ അതിൽ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു സ്വരം പറഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ആരോഹണമാണോ അവരോഹണമാണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു ഘട്ടമുള്ളൂ അതിന്റെ കൂടെ ഒരു സ്വരം നമുക്ക് ചേർത്താൽ മതി ആ ലൈൻ ആരോഹണമാണോ അവരോഹണമാണോ എന്ന് പറയാൻ പറ്റും ഇപ്പോ പ എന്ന് പറഞ്ഞാൽ ഇത് ആരോഹണവും അവരോഹണവും ഇല്ലാത്ത ഒരു ന്യൂട്രൽ ആയിരിക്കും ഇപ്പോൾ ദ എന്ന് പറഞ്ഞാൽ പദായി അത് ആരോഹണമായി മാ എന്ന് പറഞ്ഞാൽ അവരോഹണം ലൈനിലോട്ട് വന്നത് അപ്പോൾ നമുക്ക് ആരോഹണമാണോ അവരോഹണമാണോ എന്ന് ഒരു ലൈനെ ചിട്ടപ്പെടുത്താൻ നമുക്ക് എട്ട് സ്വരങ്ങളുടെയോ നാല് സ്വരങ്ങളുടെയോ ആവശ്യമില്ല രണ്ട് സ്വരങ്ങൾ നമുക്ക് മതി അല്ലെങ്കിൽ ന്യൂട്രൽ സ്വരത്തിൻ്റെ കൂടെ ഒരു സ്വരം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ പറയാൻ പറ്റും ഇത് ആരോഹണമാണോ അവരോഹണമാണോ എന്ന് ഇങ്ങനെ ആ ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടിയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഈ രണ്ട് ലൈൻ കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇതിൻ്റെ പ്രോഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞ് ഉണ്ട് ഇത് നമുക്ക് അടുത്ത പത്ത് ഐ മീൻ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ലൈനുകളിൽ നമുക്കത് നോക്കാം കുറച്ചുകൂടെ ആ പ്രോഡക്റ്റ് അവിടെയാണ് കൂടുതൽ ഇരിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് ആരോഹണം മനസ്സിലാക്കാൻ
രണ്ട് ലൈൻ അവരോഹണം മനസ്സിലാക്കാൻ രണ്ടില് അല്ലെങ്കിൽ ന്യൂട്രൽ സ്വരത്തിൻ്റെ കൂടെ ഒരു ലൈൻ ആഡ് ചെയ്താൽ മതി അത് ആരോഹണമാണോ അവരോഹണമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഈ രണ്ട് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരി അടുത്ത ലൈൻ 8 9 പത്താമത്തെ ലൈൻ സരിഗമ രിഗമപ എന്നാണ് പോകുന്നത് സരിഗമ രിഗമപ എന്ന ആ ഒരു രണ്ട് ലൈനിൽ എന്താണ് വിശേഷം എന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ തുടങ്ങാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ദാറ്റ് ഈസ് ഇതുവരെ എല്ലാ ലൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ വന്നിട്ടുണ്ട് അതായത് എന്ത് പറയും ഒരു രണ്ട് നോട്ട് സ്കിപ്പ് ചെയ്ത് താഴെ ഒരു സാരി തുടങ്ങിയാൽ സാരിയെ തുടങ്ങത്തുള്ളൂ അതുപോലെ മുകളിൽ സാരി തുടങ്ങിയാൽ സാരിയെ തുടങ്ങത്തുള്ളൂ ഈ അടുത്ത ഒരു നോട്ടിൽ തുടങ്ങി ഒരു സഞ്ചാരം നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല അപ്പോൾ ആ ലൈൻ ഇവിടെ തുടങ്ങുന്നതാണ് സരിഗമ കഴിഞ്ഞാൽ രിഗമപ എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് ഇപ്പോൾ സരിഗമ കഴിഞ്ഞ് നേരെ മായിൽ നിന്നും രിയിലോട്ട് വന്ന് രിഗമപ എന്നൊരു ഒരു റൂട്ടിംഗ് ഉണ്ട് എന്ന് നമ്മൾ പോകുന്നു അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ സരിഗ സരിഗ സരിഗമ സരിഗമ സരിഗ എല്ലാം സാ ബേസ് ചെയ്താണ് നമ്മൾ പോയിട്ടുള്ളത് പിന്നെ എന്ത് ചെയ്തു സാ ബേസ് ചെയ്യാതെ ഇങ്ങനെ പോയി തിരിച്ചു വന്നു സരിഗമ പാമ ഗേരി എന്ന് വന്നു അവിടെ നിന്ന് തന്നെ പിന്നെ സരിഗമ പാമ ദാപ എന്ന ആ റൂട്ടിങ്ങിൽ തന്നെ നമ്മൾ പോയി അല്ലേ ഇപ്പോൾ സരിഗമ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത ലൈൻ അടുത്ത ഒരു പാർട്ട് എന്നുള്ളത് രീതിയിലും തുടങ്ങി പോകാം എന്ന് അടുത്ത സ്വരത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് ആ ലൈനിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൂടെ നന്നായിട്ട് മനസ്സിലാക്കണം നമ്മൾ തുടങ്ങുന്നതിൻ്റെ രീതി ഇങ്ങനെ സായിലും രീതിയിലും ഗായിലും അതിലും എവിടെ വേണമെങ്കിലും നമുക്ക് തുടങ്ങാം ഫ്യൂച്ചറിൽ എന്ന് വരുന്നതിൻ്റെ ഒരു ക്ലിപ്പിംഗ് മാത്രമാണ് അല്ലെങ്കിൽ എന്ത് പറയും ഒരു ഒരു ജസ്റ്റ് ഒരു കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ എലാബറേറ്റഡ് സെക്ഷൻ നമുക്ക് പിന്നെ ഓരോന്നിനും വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അതൊന്ന് ദെൻ ലാസ്റ്റ് സെക്ഷനായ 11 12 13 ഈ ലൈൻ വളരെ രസകരവും വളരെ എന്തു പറയും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്ത ഒരു സംഭവമാണിത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് മാഗരീസ പാമാഗേരി സരിഗമ പതനീസ പതനീസ മപ്പാദാനി സാനിത പാമാഗരീസ അത് കഴിഞ്ഞാൽ വരുന്നത് ഗരീസ മാഗേരി പാമ സരിഗമ പതനീസ അതിൻ്റെ അടുത്ത ലൈൻ രീസ ഗേരി മാഗ പാമ സരിഗമ ഇത് തിരിച്ചും പറയുന്നുണ്ട് പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഓർഡറാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്ത് പറ്റുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ആരോഹണ ലൈനിൽ പൂർണ്ണമായും അവരോഹണമാണ് വരുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ മാഗേരീസ പാമാഗേരി എന്ന രണ്ട് റൂട്ടും അവരോഹണമാണ് വരുന്നത് പക്ഷേ ആ ലൈനോ ആരോഹണ ലൈനാണ് അല്ലേ മാഗേരീസ പാമാഗേരി സരിഗമ പതനീസ പതനീസ മപ്പാദാനി സാനിത പാമാഗേരീസ എന്നാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ഒരു ലൈനിൽ ആരോഹണമാണ് എന്ന് പറഞ്ഞാൽ പോലും അത് അവരോഹണമായിട്ട് പോലും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചില അവസരങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സ്റ്റുഡൻസിനെ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ വേറൊരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരോഹണമാണ് അവരോഹണമാണ് നമ്മൾ ആരോഹണ ലൈനിൽ കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇതിനെ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് ടീച്ചേഴ്സ് പാടിക്കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഫീൽ വന്നിട്ട് ആരോഹണമായിട്ട് വന്നിരിക്കും എങ്ങനെയെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പം മാഗരി സ പ മാഗരി ദാപ മഗ നീ ദാപ മസ നീ ദാപ രീസ ഇങ്ങനെ കയറി പോകുന്നതായിട്ടേ തോന്നത്തുള്ളൂ അല്ലേ ആ സൗണ്ടിങ് പോകുന്നത് നോക്കുമ്പോൾ കയറി കയറി ആരോഹണമായിട്ട് പോകുന്ന പോലെ തോന്നും ബട്ട് ആരോഹണ ലൈൻ തന്നെ പക്ഷെ പാടുന്നത് നമ്മൾ ആരോഹണമായിട്ടാണ് പലപ്പോഴും ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാറുണ്ട് നമ്മൾ പാടുമ്പോഴൊക്കെ ഈ മനോധർമ്മ സ്വരങ്ങളൊക്കെ നമ്മൾ പാടുമ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ അടുത്ത ലൈൻ എന്ന് പറയുന്നത് ഗേരീസ മാഗേരി പാമ ഇത് നാലിൽ കാണിച്ചു അതേപോലെ മൂന്ന് സ്വരത്തിൻ്റെ കൂട്ടിൽ കാണിച്ചു അടുത്തത് രണ്ട് സ്വരത്തിൻ്റെ കൂട്ടിൽ രീസ ഗേരി മാഗ പാമ എന്ന് കാണിച്ചു ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലൈൻ വായിച്ചിട്ട് അങ്ങനെ വിട്ടേക്കരുത് ഞാൻ ഇപ്പോൾ പാടിയതുപോലെ ഇതിനെ എല്ലാ സെക്ഷനും നിങ്ങൾ ഫുള്ളായിട്ട് ആ സരിഗമ പതിനീസ എന്നുള്ളത് വിട്ടിട്ട് അതിനെ മാത്രം എടുത്ത് പാടണം എങ്ങനെ മാഗ രീ സ പ മാഗ രീ ദ പ മാഗ ഏത് രാത്രിൽ വേണമെങ്കിൽ പാടാൻ കേട്ടോ നീ ദ പ മ സ നീ ദ പ രീ സ എന്ന് പറഞ്ഞ് പാടണം നെക്സ്റ്റ് വൺ ഗ രീ സ മ ഗ രീ പ മാഗ ദ പ മ നീ ദ പ സ നീ ദ രീ സ നീ ഗ രീ സ മൂന്ന് വെച്ച് പാടണം കാര്യം അടുത്ത നമ്മൾ താളം പഠിക്കുമ്പോൾ അവിടെ തിശ്രം എന്നൊരു സംഭവം നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് മൂന്നിൻ്റെ കോമ്പിനേഷൻ അത് ഇവിടെയേ അവർ അതിൻ്റെ ഒരു ടിപ്പ് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിനെ വിട്ടേക്കരുത് ആ മൂന്ന് 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 എന്തെങ്കിലും താളം ഇട്ട് പാടുമ്പോൾ അതിൻ്റെ ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും അത് താളത്തിൽ കിട്ടാനായിട്ട് അപ്പോൾ അതും കൂടെ പാടണം പിന്നെ
री സ ഗ ര മ ഗ പ മ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ വയലിൻ്റെ ഫിംഗർ ചേഞ്ച് ചെയ്ത് പോകുന്നത് അപ്പോൾ അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് പാടുന്നവർക്ക് ശ്രുതി ചേർന്ന് പാടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എല്ലാ സ്വരങ്ങളും ക്ലിയർ ആയിട്ട് അനുസരങ്ങളൊന്നും ഇല്ലാതെ ശ്രുതിയിൽ കൃത്യമായി ചേർന്ന് പാടുമ്പോൾ രീസ ഗരി മക പാമൊക്കെ പാടുമ്പോൾ അത് ഡിഫിക്കൽട്ട് ആയിട്ട് വരും അതിൽ പാടി ക്ലിയർ ചെയ്യേണ്ടതാണ് അപ്പോൾ പതുക്കെ പാടുക രീസ ഗരി മക പമദ പനി ദസ നി രീസ എന്ന് പാടുക ഇത് ഞാൻ സ്പീഡായിട്ടാണ് പാടുന്നത് കേട്ടോ നിങ്ങൾ പതുക്കെ പാടണം അതേപോലെ ഇതേ ലൈൻ്റെ ഒക്കെ അവരോഹണം നോക്കിയാലും പദ നീ സ പദ നീ ഗ മ പദ രി ഗ മ പ സ രി ഗ മ ഇത് പ്രത്യേകം എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ലെസണായിട്ട് ചെയ്യണം അത് ലെസൺ പഠിച്ചോളൂ ഇത് പ്രാക്ടീസ് ലെസണായിട്ട് പ്രത്യേകിച്ച് എടുത്ത് നോക്കേണ്ടതാണ് അതേപോലെ അതിൻ്റെ അവരോഹണം നെക്സ്റ്റ് ലൈൻ്റെ ദ നീ സ പദ നീ മ പദ ഗ മ പ രി ഗ മ സ രി ഗ വേണമെങ്കിൽ നീ സ രി ധ നീ സ എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ പാടാം ഓക്കെ അതുപോലെ നിസ ദ നി പ ദ മ പ ഗ മ രി ഗ സ രി നി സ ഇതെല്ലാ പാറ്റേണും നിങ്ങൾക്ക് ഇപ്പം അറിയില്ല അടുത്ത ലെസൺ വരുമ്പോൾ അലങ്കാരം വരുമ്പോൾ അല്ലെങ്കിൽ സ്വരജിതി വരുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും ഇപ്പോഴേ നിങ്ങൾ ഇതിനെ എലോബറേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചിരുന്നാൽ അവിടെ പോകുമ്പോൾ ഒരു നിസ ദ നി പ ദ മ പ എന്ന് പറയുന്ന മാ ഇപ്പം മായമുളകൾ എടുത്തു കഴിഞ്ഞാൽ അതിനാണ് ഞാൻ അത് പാടിയത് മ ഗ രി സ പ മ ഗ രി ദ പ മ ഗ നീ ദ പ മ സ നീ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതുപോലെ എൻ്റെ തീർച്ചയായിട്ടും നീ ദ ദ നി പ ദ മ പ ഗ മ രി ഗ സ രി നീ സ എന്ന് പറഞ്ഞുണ്ട് അപ്പോൾ ഇതെല്ലാം അവിടെ വരുമ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ പാടാനും പാടാനുള്ള കപ്പാസിറ്റിയും ശുദ്ധതയും നമുക്ക് കിട്ടും വയലിൻ വായിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അവിടെയൊക്കെ ചെല്ലുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോഴേ ആ വയലിൻ്റെ കൃത്യമായി ഫിംഗറിങ് ഏത് ഫിംഗർ വെക്കണം എന്നുള്ളതൊക്കെ കൃത്യമായി നോക്കി പ്രാക്ടീസ് ചെയ്താൽ ഒരു സ്വരജിതി ലെവലിൽ അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം സ്വരജിതിയൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇത് വർണ്ണം ലെവലിൽ പോകുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന രീതികളും കാര്യങ്ങളും മാറും അത് ഞാൻ കുറച്ചുകൂടെ അഡ്വാൻസ് ലെസണിൽ ഞാൻ അത് പറഞ്ഞുതരാം എങ്ങനെയെന്നുള്ളത് അപ്പോൾ ബേസിക് ലെസൺ നിങ്ങളിത് പഠിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ സ്വരജിതി എത്തുമ്പോൾ ചെയ്യേണ്ടതല്ല ഫസ്റ്റ് ഇനിഷ്യൽ നിങ്ങൾ ഫ്രം ദി സ്ക്രാച്ച് പഠിച്ച് പോകുമ്പോൾ തന്നെ എപ്പോഴാണോ ഈ ലെസൺ പഠിക്കുന്നത് അപ്പോൾ തന്നെ ഈ ഞാൻ പറഞ്ഞ എല്ലാ പ്രോഡക്ട്സും എല്ലാ സ്കിൽ ഡെവലപ്മെൻറ്റും നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിച്ച് പോകണം ഇത്രയേ ഉള്ളൂ സരളി വർഷകൾ എന്ന ഒരു ലെസൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ളത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കാണും നിങ്ങൾ വായിച്ചു കാണും തീർച്ചയായിട്ടും പക്ഷേ ഒന്നുകൂടി ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് വായിക്കാനും മൾട്ടിപ്പിൾ ടൈം എപ്പോഴും ടീച്ചേഴ്സ് ഒരു 20 വർഷം വായിക്കാൻ 50 വർഷം കുട്ടികൾക്ക് പെട്ടെന്ന് ബോറടിക്കും 3 വർഷം വായിച്ചപ്പോൾ അത് 3-4 വർഷം വായിക്കും പക്ഷേ അതിൻ്റെ കാരണം അവർ എൻജോയ് ചെയ്യാനുള്ള ചില ഇൻഫർമേഷൻ അവർക്ക് ചിലപ്പോൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളിത് എൻജോയ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പ്രാക്ടീസിൻ്റെ ടൈം അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രാക്ടീസ് നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു സോ ഓക്കെ നെക്സ്റ്റ് ലെസൺ നമ്മൾ ജനറൽ വിഷയമായി അടുത്ത ലെസണിൽ കാണാം എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മൈ ചാനൽ ശിവകുമാർ വയലിൻ എല്ലാവരും തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക എല്ലാവരും ഇത് എത്തിക്കുക എല്ലാവരും എൻജോയ് ചെയ്യുക താങ്ക് യു വെരി മച്ച്